ഹായ് നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാനിപ്പോൾ പോകുന്നത് പാലക്കാട്ട് നിന്നും ആലപ്പുഴയിലേക്കാണ്. എല്ലാ പ്രിയ സുഹൃത്തുക്കളും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജംഗ്ഷനിലാണ്, റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ആലപ്പുഴ കലവുരയ്ക്കാണ്. അവിടെ കൃപാസൻ മാതാവിനെ കുറിച്ച് ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ പ്രാർത്ഥിച്ചവർക്ക് ഉത്തരം നൽകുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഈ കലവൂരിലെ കൃപാസനത്തിലേക്ക് പോയി വെക്കാം. അപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നാലോ. ഓക്കെ. ആ ഇത് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനാണ്. അടുത്ത ട്രെയിനാണ് ചേർത്തല പോയി ഇറങ്ങണം. ചേർത്തല പോയി അവിടുന്ന് ആലപ്പുഴ ബസ് കയറി കൃപാസനം. അപ്പോൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 90 രൂപ അൺറിസർവ്ഡ്. അപ്പോൾ നമുക്ക് ട്രെയിൻ ഇപ്പോൾ 3:30 മൈസൂരിൽ നിന്നും കൊച്ചുവേളി പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ചേർത്തല പോയി ഇറങ്ങണം. അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിൻ വരുന്നവരിക്കും കാത്തിരിക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേർത്തല ഏകദേശം ഒരു 7 മണിക്ക് അവിടെ എത്തും. ചേർത്തല അവിടെ 7 മണിക്ക് നേരം വെളുത്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 6 മണിയായി. ഒരു 7 മണിക്ക് ചേർത്തല ഇറങ്ങുന്നു പ്രതീക്ഷിക്കുന്നു. ചേർത്തല റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇനി കെ എസ് ആർ ടി സി പിടിച്ച് നമുക്ക് നേരെ കൃപാസനത്തിലോട്ട് പോവാം. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന എല്ലാ കെ എസ് ആർ ടി സിയും, കൊല്ലം തിരുവനന്തപുരം ഭാഗങ്ങളിലേക്ക് പോകുന്ന എല്ലാ കെ എസ് ആർ ടി സിയും കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ നിർത്തുന്നതായിരിക്കും. ഇപ്പോൾ കൃപാസനത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. സമയം 8 മണി. ഏകദേശം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നല്ല തിരക്കുണ്ടാവും. എന്നും നല്ല തിരക്കുള്ള സ്ഥലമാണ് ഈ കൃപാസനം. ഉടമ്പടി എടുക്കുന്നവർ രാവിലെ 5:00 ടോക്കൺ കൊടുക്കുന്നതായിരിക്കും. പരിശുദ്ധ അമ്മയോട് നമ്മുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അമ്മ മധ്യസ്ഥം നിന്ന് ആ കാര്യം തിരുകുമാരൻ നിന്നും സാധിച്ചു തരും. ഇവിടെ അനേകായിരം ജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് കൃപാസനം, അതുപോലെ തന്നെ ഉടമ്പടി. ജാതി മതഭേദമന്യേ എല്ലാവരും ഇവിടെ വരാറുണ്ട്. ഈ കൗണ്ടറിൽ നിന്നാണ് നമുക്ക് ഉടമ്പടി എടുക്കാനുള്ള ഫോം കിട്ടുന്നത്. അവിടെ തന്നെയാണ് വെഞ്ചരിച്ച ഉപ്പും തൈലവും കാശി രൂപവും കിട്ടുന്നത്. Thank you.
നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ അമ്മ മാതാവ് അത് സാധിച്ചു തരും. നമ്മളിപ്പോൾ കാണുന്നത് ഉടമ്പടി എടുത്തവർക്കുള്ള ഒരു ക്ലാസ് ഉണ്ടായിരിക്കും, അതിനുള്ള ക്യൂ ആണ് ഇത് കാണുന്നത്. Thank you.
ഒരുവാസത്തിന് വരുന്നവർക്കായി അതിനു മുന്നിൽ തന്നെ പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ്. മേരി മാത വീട്ടിലൂണ്. ഇവിടെ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേപോലെ അതേ ടേസ്റ്റിൽ ഫുഡ് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഈ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഹോട്ടൽ. ഇവിടെ വീട്ടിൽ ഊണ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത്? എന്താ ഇവിടെ കൃപാസനത്തിൽ വന്നവർക്ക് എന്താ മസാല ദോശ, നീർ റോസ്റ്റ്, പ്ലെയിൻ ദോശ, അപ്പം, ഇടിയപ്പം, ദോശ ഉണ്ട്, ചെറിയ ദോശ, പിന്നെ പ്ലെയിൻ ദോശ വലുത്, പിന്നെ കടലക്കറി, മുട്ടക്കറി, വെജിറ്റബിളും മീൻകറി എല്ലാം വീട്ടിലുണ്ടാക്കണം. വീട്ടിലെല്ലാം ഉണ്ടാക്കുന്നു. ഉച്ചക്ക് ഉച്ചക്ക് ബിരിയാണി ഓർഡർ അനുസരിച്ച് ചെറിയ ഞാൻ അല്ലാത്ത ദിവസം ഊണ് മാത്രമാണ്. ഊണ് മാത്രം. മീൻ വറുത്തത് വറുത്തത് അതിലുണ്ടാവും, മത്തി ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ മീൻ പറയുമ്പോൾ ഫ്രഷായിരിക്കും. അത് ഇന്നത്തെ മീൻ തന്നെയാണ്. കായലടുത്തുണ്ടാവുന്നുണ്ട്. കായലും കടലും അടുത്ത് തന്നെയാണ്. എന്നാലും ഇന്നത്തെ മീനാണ് സാധാരണ കിട്ടുന്നത്. പിന്നെ കടപ്പുറത്ത് നിന്ന് അന്നത്തെ ദിവസം കിട്ടിയില്ലെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുള്ളൂ. അല്ലാണ്ട് വാങ്ങിക്കത്തില്ല. അത് തുടർച്ച വാങ്ങിക്കുള്ളൂ. ഫ്രഷായ മീൻ വാങ്ങിക്കത്തില്ല. പിന്നെ വൈകിട്ട് എങ്ങനെ ഭക്ഷണം? വൈകിട്ട് ഫുഡ് ഉള്ളത് നമ്മൾ വെക്കുന്നത് തീരുന്നതാണ്. ഇവിടെ ഉടമ്പെടുക്കാൻ വരുന്നവർക്ക് തങ്ങുന്നവർക്ക് മാത്രം അവർ ഉച്ചക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ പറയും. അപ്പോൾ അവർക്ക് കണക്കാക്കി വെക്കുക. അല്ലാണ്ട് പഴകിയ സാധനമൊന്നും കൊടുക്കത്തില്ല. പഴകയാണെങ്കിൽ ഉടനെ അത് മാറ്റി. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ജേക്കബ്. എത്ര കുറേ ഇവിടെ ഈ ഹോട്ടൽ തുടങ്ങിയിട്ട്? ഹോട്ടൽ തുടങ്ങി ആളുകൾക്ക് ഉള്ളതാണ്. എത്ര വർഷം ഇത്? ഇത് തുടങ്ങിയിട്ട് അതിൻ്റെ ശരിയായ കണക്ക് എനിക്ക് അറിയാൻ വരില്ല. വർഷമായിട്ട് കറക്റ്റായിട്ട് പറയാം. വിവാസം തുടങ്ങി ആളുകൾക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ ശരി. വിവാസത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ അനുഭവ റൂംസ് അവൈലബിളാണ്. ഈ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. തലേദിവസം വന്ന് തങ്ങുന്നവർക്കായി കോണ്ടാക്ട് ചെയ്യാവുന്നവർ. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ കൂടുന്ന ഈ കൃപാസനത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എപ്പോഴും ഈ കച്ചവടക്കാർ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ കൃപാസനത്തെ പറ്റി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. പുതിയ വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നവരേക്കും ബൈ. പരിശുദ്ധമ്മ എല്ലാ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ.